മിനി, സുധീന്ദ്രൻ ഈ നേരത്ത് ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്നലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കി, ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. ഞാനല്ലല്ലോ തുടങ്ങിയത്. ശരിയാ, ഇന്ന് രാവിലെ താൻ എഴുന്നേക്കഞ്ഞപ്പോഴേ തോന്നി തന്റെ മനസ്സിന്റെ വിഷമം മാറിയില്ലെന്ന്. ഓർത്തപ്പോ ഓഫീസിലിരിക്കാൻ കഴിഞ്ഞില്ല. സുധി പോയത് ഞാൻ അറിഞ്ഞേയില്ല. രാത്രി ഓരോന്നാലോചിച്ചിരുന്ന് ഒത്തിരി വൈകിയ ഉറങ്ങിയത്. അതാ എണീക്കാൻ താമസിച്ചെ. അതൊക്കെ പോട്ടെ, താൻ മറന്നോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഹാപ്പി ആനിവേഴ്സറി. സുധി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. സുധിയുടെ ഒരു കാര്യം, ആനിവേഴ്സറി ആയിട്ട് എല്ലാരും കൂടെ വലിയ സർപ്രൈസ് ആണല്ലോ തരുന്നത്. വാ, കേറി വാ. ദേ സുധി, അവരൊക്കെ വന്നു കേട്ടോ, വേഗം വാ. സത്യത്തിൽ ഈ സമയത്ത് നിങ്ങളാരെയും ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. വാ, ഇരിക്ക്. ഞങ്ങളിപ്പോ വന്നത് എന്താ മുത്തു, എന്തിനു കരയുന്ന? എന്താ എന്താ ചേച്ചി, എന്താ കാര്യം? മിനി, നമ്മുടെ സുധി. സുധിക്ക്? സുധിക്ക് എന്താ? സുധി, സുധി നമ്മളോടൊപ്പം ഇല്ല മോളെ. അവൻ നമ്മുടെ എല്ലാം വിട്ടുപോയി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? രാവിലെ തന്നെ എല്ലാരും കൂടി എന്നെ പറ്റിക്കാൻ ഇറങ്ങിയതാണോ? സുധി, സുധി, ഇവരെന്തൊക്കെയോ പറയുന്നു. സുധി, നീ കൂടി അറിഞ്ഞോണ്ടാണോ ഈ നാടകം? സുധി, 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 നീ എന്താ ഞാൻ വിളിച്ചിട്ട് മിണ്ടാത്തേ? സുധി, എനിക്ക് തന്നോട് ഒരു പിണക്കവും ഇല്ലടോ. താൻ പുറത്തു വാ. സുധി, താൻ ഇത് എവിടെ ഒളിച്ചിരിക്കുന്നേ? സുധി, 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 നീ എവിടെയാ? സുധി, എനിക്ക് പേടിയാവുന്നു.
മിനി. ഗിഫ്റ്റ് ഞാനിവിടെ വെച്ചിരുന്നത്. സുധി ഇപ്പൊ ഇവിടെ വന്നായിരുന്നു. സുധി ഗിഫ്റ്റായിട്ട് ഇപ്പൊ ഇവിടെ വന്നേ ഉള്ളൂ. വന്നു സുധി. സുധിക്ക് എന്താ പറ്റി? കുറ്റം പറഞ്ഞു. എന്റെ സുധിക്ക് എന്താ പറ്റി? ഹലോ. അതെ, രാവിലെ ഓഫീസിൽ വന്നിരുന്നു, ഉടനെ തിരിച്ചു പോവുകയും ചെയ്തു. ആ പോക്കിലായിരുന്നു ആക്സിഡന്റ്. എനിക്ക് ആകെ പേടിയാവുന്നു. നമ്മളോട് പോലും ഒന്നും മിണ്ടാതെ എത്ര നാൾ അവളിങ്ങനെ. അവൾക്ക് എന്നോടുള്ള ദേഷ്യം ഇനി മാറിയിട്ടില്ല. അവളുടെ ഇഷ്ടത്തെ അന്ന് ഞാൻ എതിർത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ. അവളെ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിന്നെ കൊണ്ടേ അത് കഴിയൂ. പേടിച്ചോയോ? ഏ ഇല്ല. ശരിക്കും എനിക്കറിയാം എന്റെ സുധി എന്നെ തനിച്ചൊക്കെ എങ്ങും പോവില്ലാന്ന്.
ലിസിക്ക് മനസ്സിലായവരെ ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇക്ബാൽ ഡോക്ടറും കുടുംബത്തെയും കുറിച്ച്? ഇതവരാ. സാറ് പറഞ്ഞിട്ടാ വന്നതെങ്കിലും നിങ്ങളൊക്കെ കാണണം എന്നുള്ളത് കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ശരിയാണ്, ഞാൻ എൻ്റെ ആഗ്രഹം ഇവരോട് പറഞ്ഞിരുന്നു. മോളെ, നിന്നെ ഇവർ നിന്നെ ഒന്ന് കാണാൻ വന്നത്. ഇത്രയും നാൾ മോളുടെ കാഴ്ചയിൽ ഞങ്ങൾ രണ്ടും ശബ്ദം മാത്രമായിരുന്നു, ഇന്നിപ്പോ രൂപവുമായി. പക്ഷേ നിങ്ങൾക്ക് വന്ന നഷ്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാലവും സന്തോഷിക്കാൻ കഴിയില്ല. അതെ മോളെ, ഈ മോൾക്കാണ് നമ്മുടെ സ്തുതിയുടെ കണ്ണുകൾ. പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയതിനെ നീ എന്നോട് ക്ഷമിക്കുമോ?